കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ മികവ് തെളിയിക്കുന്ന പൊതുപ്രവർത്തകയാണ് പെരിങ്ങോത്തെ ഡി വി യശോദ. പൊതുപരിപാടികൾക്ക് ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് പാളയിൽ തീർത്ത ബാഡ്ജുകൾ നിർമ്മിച്ചു നൽകുകയാണ് ഈ കലാകാരി. രാഷ്ട്രീയ പ്രവർത്തനവും കുടുംബശ്രീ പ്രവർത്തനവും പാട്ടും അഭിനയവും കരകൗശല നിർമ്മാണവും അങ്ങനെ കൈവെക്കുന്ന മേഖലയിലൊക്കെ തന്റേതായ ഇടം കണ്ടെത്താറുണ്ട് പെരിങ്ങോം സ്വദേശിയായ യശോദ. ഏത് പാഴ്വസ്തുവും യശോദയുടെ കയ്യിലെത്തിയാൽ അതിമനോഹരമായ കരകൗശല വസ്തുക്കളായി മാറും. രണ്ടു വർഷങ്ങൾക്ക് മുൻപ് വാദസംബന്ധമായ രോഗം മൂലം 4 മാസത്തോളം കട്ടിൽ തന്നെ കഴിയേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക്. ഈ രോഗകാലത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന ചിന്തയാണ് കരകൗശല നിർമ്മാണത്തിലേക്ക് യശോദയെ എത്തിച്ചത്. കരകൗശല നിർമ്മാണം ഉപജീവന മാർഗമാക്കിക്കൂടെ എന്ന തോന്നലാണ് നെറ്റിപ്പട്ടമടക്കമുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലേക്ക് യശോദയെ എത്തിച്ചത്. അസുഖമായിട്ട് കിടന്ന സമയത്താണ് ഇങ്ങനെ ക്രാഫ്റ്റ് എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ അത് പഴയ വേസ്റ്റ് പേപ്പറും ക്രേ പേപ്പറിലെല്ലാം ആദ്യം ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അത് ചെയ്തത് എല്ലാവർക്കും ഫ്രണ്ട്സിനെല്ലാം കൊടുത്തു വെറുതെ. അപ്പോൾ അത് കഴിഞ്ഞ് വൂളിൻ്റെ ത്രെഡ് പേപ്പർ കുറച്ച് മടുത്തേരം ഈ ത്രെഡ് വർക്കിലേക്കായി. അപ്പോൾ അതും ചെയ്തിട്ട് ആദ്യമല്ല എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുക ചെയ്ത്. അപ്പോൾ പിന്നെ അങ്ങനെ കിട്ടിയവരെല്ലാം പറഞ്ഞ് ഇതൊരു വരുമാന മാർഗ്ഗമായിട്ട് തുടങ്ങിക്കൂടെ, പൈസ ഒക്കെ കൊടുത്തുകൂടെ, എന്തിനാ അങ്ങനെ വെറുതെ കൊടുക്കുന്നതെന്നുള്ളൊരു ആലോചന എല്ലാവരും സുഹൃത്തുക്കളെല്ലാം പറഞ്ഞുതരാന്ന് ഒരു കച്ചവടം എന്നുള്ള നിലക്കേക്ക് ഫ്ലവറിനെ ചെയ്തു തുടങ്ങിയത്. ഏത് പൊതുപരിപാടിക്ക് പോകുമ്പോഴും താൻ ഉണ്ടാക്കിയ കുറച്ച് വസ്തുക്കൾ യശോദ കൂടെ കരുതാറുണ്ട്. ആവശ്യക്കാർക്ക് ന്യായവിലക്ക് അവ നൽകും. കുടുംബശ്രീ മേളകൾ വഴിയും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നു. ആരുടെയും ശിക്ഷണമില്ലാതെ പഠിച്ചെടുത്ത തൊഴിൽ യശോദയ്ക്ക് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.